ഇന്ന് ഈ പ്രഭാഷണം നടത്തുവാൻ സമ്മതിച്ച് നമ്മുടെ ഇടയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ആദരണീയനായ ശ്രീ എം ശ്രീ സുരേഷ് കുറുപ്പ് എം എൽ എ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പ്രൊഫസർ ഓണാട്ട്, ബഹുമാനപ്പെട്ട ഡോക്ടർ കെ എം ജോർജേശൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, പൗലോസ് ഗ്രിഗോരിയോസ് തിമയയുടെ ഓർമ്മ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഭൗതിക മണ്ഡലത്തിൽ നടത്തിയ സംഭാവനകൾ, അവയെപ്പറ്റി പഠിക്കുവാനും അദ്ദേഹം മുന്നോട്ട് വെച്ച പല ആശയങ്ങളെ വിശദമായി വിശകലനം ചെയ്യുവാനും അക്കാഡമിക് തലത്തിൽ സ്ഥാപിച്ച ഒരു സംവിധാനമാണ് പൗലോസ് മാർ ഗ്രിഗോരിയോസ് തിമയ. സർവകലാശാലയിലെ ഗാന്ധിയൻ പഠന വിഭാഗത്തിൽ സ്ഥാപിക്കണം എന്നുള്ള ഒരു താല്പര്യം ബഹുമാനപ്പെട്ട അച്ഛനൊക്കെ എടുക്കുകയുണ്ടായി. അത് എന്തുകൊണ്ടും വളരെ ഉചിതമായ ഒന്നായിരുന്നു. ഗാന്ധിയൻ പഠന വിഭാഗം യഥാർത്ഥത്തിൽ സ്ഥാപിച്ചപ്പോൾ ക്ലാസുകൾ തുടങ്ങിയത് ബസേലിയസ് കോളേജിലാണ്. അന്ന് ഈ ഗാന്ധിയൻ പഠനശാഖയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമേഖല എന്ന് പറയുന്നത് സമാധാന ശാസ്ത്രമാണ്. ഈ സമാധാന ശാസ്ത്രം എന്ന് പറയുന്ന മേഖല, അത് അന്ന് പാശ്ചാത്യ നാടുകളിൽ വേണ്ട വിധത്തിൽ ഡെവലപ്ഡായി വന്ന ഒരു മേഖലയായിരുന്നെങ്കിലും നമ്മുടെ രാജ്യത്ത് ഒരു ഗാന്ധിയൻ ട്രഡീഷനൊക്കെ നമുക്കുണ്ടെങ്കിൽ തന്നെയും ശാസ്ത്രീയമായിട്ട് എങ്ങനെ അക്രമമുണ്ടാകുന്നു, അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് സംസാരിക്കുവാൻ പ്രാപ്തിയുള്ള ആൾക്കാർക്ക് വളരെ കുറവായി. ആ ഘട്ടത്തിലാണ് യാതൊരു മടിയും കൂടാതെ തിരുമേനി ഏറെക്കുറെ 2 മാസത്തോളം അദ്ദേഹത്തിന് സമയം കിട്ടിയപ്പോഴൊക്കെ ഇവിടെ വന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയുണ്ട്. അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ശീതസമരം നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പം കിഴക്കിൻ്റെയും ഈസ്റ്റേൺ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിൻ്റെയും അതുപോലെ തന്നെ പാശ്ചാത്യ മുതലാളിത്ത ബ്ലോക്കിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഒരു മധ്യസ്ഥത്തെ രൂപത്തിൽ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുവാനും അതുപോലെ ഇരുഭാഗത്തുള്ള ആശയങ്ങൾ മുഴുവനും സ്വാംശീകരിക്കുവാനും ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള രൂപത്തിൽ ഈ ഇരു വിഭാഗത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുവാനും സാധിച്ചു. അതുപോലെ ഈ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് എന്ന് പറയുന്നതിൽ അദ്ദേഹം അതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. നിർണായകമായിട്ടുള്ള സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ഈ ക്രിസ്തീയ വിഭാഗങ്ങളിൽ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസാണ് ഈ സമാധാനം എന്ന് പറയുന്ന ആ ഒരു ആശയത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് നിർണായക സംഭാവന ചെയ്തു. ഞാൻ കാണുന്നത് ഒരുപക്ഷെ പൗലോസ് ഗ്രിഗോറിയോസ് തിമയനി കേരളം ലോകത്തിന് നൽകിയ വളരെ പ്രധാനപ്പെട്ട ആചാര്യന്മാരിൽ ഒരാളാണ്. ഒരുപക്ഷെ അദ്ദേഹം ഒരു മതത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു ബിഷപ്പ് എന്നുള്ള രൂപത്തിൽ മാറാതിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക മണ്ഡലവുമായിട്ട് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഒരു നമ്പർ 1 ഫിലോസഫർ എന്നുള്ള ഒരു ശ്രേണിയിലേക്ക് ഉയർത്തപ്പെടുവാൻ സാധ്യതയുള്ള ലോക നിലവാരത്തിലുള്ള ഒരു ഒരു തത്വജ്ഞാനിയായിരുന്നു. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത, പല സംസ്കാരങ്ങളുമായിട്ട് അടുത്തിഴങ്ങിയപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ ഇന്ത്യൻ എന്ന് പറയുന്ന ഇന്ത്യയോടുള്ള ആഭിമുഖ്യം, തൻ്റെ സംസ്കാരത്തോടുള്ളതായ ഒരു ഒരു എന്താണ് ഒരു ബന്ധപ്പെട്ട് അതെപ്പോഴും പലരും വിദേശത്തൊക്കെ പോയി വിദേശത്ത് അതിൽ ആകൃഷ്ടരായി അവിടെ താമസിക്കുന്ന അത് അതിനോട് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് യോജിക്കാനാവുന്നില്ല. ഇന്ന് നമ്മൾ ഒരു വിഷയമായിട്ട് എടുത്തിരിക്കുന്ന ഒരു പ്രഭാഷണ വിഷയമായിട്ട് എടുത്തിരിക്കുന്ന സർവധർമ്മ സർവഭാവ എന്നൊരു ഒരു
ഇന്ത്യയുടെ തന്നെ ഒരു സംഭാവനയായിട്ട് കണക്കാക്കുന്നുണ്ട്. പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു പക്ഷേ ഇന്ത്യക്ക് വേണ്ടത് നെഹ്റുവിൽ നിന്നും നമ്മൾ ഉൾക്കൊണ്ടതായ ഒരു സെക്യുലറിസം, ഒരു മതനിരപേക്ഷത എന്ന് പറയുന്ന ഒരു തത്വമോ അതല്ലെങ്കിൽ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു തത്വമോ ഒന്നുമല്ല. നമുക്ക് ഇവിടെ വേണ്ടത് എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ കൂട്ടിയുവാണെങ്കിൽ ഈക്വൽ റെസ്പെക്ട് ഫോർ ഓൾ, സോറി, ചുരുക്കത്തിൽ അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു സാരം എന്ന് പറയുന്നത് ഈക്വൽ റെസ്പെക്ട് ഫോർ ഓൾ റിലിജൻസ്, അതാണ് സർവധർമ്മ സമഭാവ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സഹിഷ്ണുത എന്ന് പറയുന്നതിന്റെ തലം വിട്ടിട്ട് മറ്റു മതങ്ങളെ ബഹുമാനിക്കുകയും ഓരോ മത പാരമ്പര്യത്തിനും അടിസ്ഥാനപരമായിട്ട് എല്ലാ മതങ്ങളെയും ബന്ധിപ്പിക്കുന്നതായ ഒരു കണ്ണിയുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ മാത്രമാണ് ദേശീയ ഉഗ്രഹണം എന്ന് പറയുന്നത് സാധ്യമാകുന്നത്. അതല്ലാതെ മതനിരപേക്ഷത എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിൽ നമ്മൾ ഊന്നൽ കൊടുത്തത് കൊണ്ടോ ഇതിന്റെ ബദലായി മറ്റെന്തെങ്കിലും ഒരെണ്ണം കൊണ്ടുവന്നുകൊണ്ടോ അല്ല. അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് പറയുകയുണ്ടായി നമുക്ക് തന്നെ മാതൃകകളുണ്ട്, പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ച ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ളവർ. പക്ഷെ അദ്ദേഹത്തിന്റെ ചിന്താധാരയിൽ നിന്നും വിഭിന്നമായി പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ച ഡോക്ടർ രാധാകൃഷ്ണനെ നമുക്ക് കാണാൻ സാധിക്കും. രാധാകൃഷ്ണന്റെ ചിന്താധാര ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. രാധാകൃഷ്ണന്റെ ചിന്താധാര ഈ സർവധർമ്മ സമഭാവ എന്ന് പറയുന്ന ഇന്ത്യൻ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. അപ്പൊ വർഗീയ പ്രശ്നം പോലെയുള്ള പ്രശ്നം പരിഹരിക്കുക വേണ്ടിയിട്ട് നമ്മൾ ഒരു പക്ഷേ ഈ സർവധർമ്മ സമഭാവം, ഇപ്പോൾ റെസ്പെക്ട് ഫോർ ഓൾ റിലിജൻസ്, റെസ്പെക്ട് എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ മറ്റു മതങ്ങളെ പറ്റി പഠിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നു. പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, മറ്റ് സംസ്കാരങ്ങളെ അറിയുന്നതിന്റെ ഭാഗമായിട്ട് അനേക ഭാഷകൾ പോലും അദ്ദേഹം പഠിക്കാൻ ശ്രമിച്ചു. പലർക്കും അദ്ദേഹത്തിന്റെ അവരുടെ മതത്തെ പറ്റിയുള്ള ആഴത്തിലുള്ള അറിവ് അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് തന്നെ അത്ഭുതം ഉളവാക്കിയുണ്ട്. ഗാന്ധിജിയുടെ ആണെങ്കിൽ പോലും ഒരു പ്രത്യേകത, അദ്ദേഹം മറ്റു മതങ്ങളെ പറ്റി പഠിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ബൈബിൾ ക്ലാസുകൾ വളരെ ഫേമസ് ആണ്. ഗുജറാത്ത് വിദ്യാപീഠത്തില് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ബൈബിൾ ക്ലാസ്സുകൾ നടത്താൻ വേണ്ടിയിട്ടൊരു പ്രത്യേക സെക്ഷൻ തന്നെ അദ്ദേഹം മാർക്ക് ചെയ്ത് അവരെ ബൈബിൾ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് നടത്തിയുണ്ട്. ഞാൻ ജനിപ്പിക്കുന്നില്ല, നമ്മളെ ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ശ്രീ എം ശരിക്കും പറഞ്ഞാൽ ഈ സർവധർമ്മ സമഭാവ എന്ന് പറയുന്നതിൻ്റെ തന്നെ ഒരു പേഴ്സണിഫിക്കേഷനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിച്ചതായ വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ആ പ്രായോഗിക പരിജ്ഞാനത്തിൽ നിന്ന് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ ഈ ആശയം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്നും ഈ ആശയം ഒരു പക്ഷേ ലോകത്തിൽ തന്നെ പ്രത്യേകിച്ചും ബഹുജന വിഭാഗങ്ങൾ പലതരത്തിലുള്ള പല മതത്തിൽപ്പെട്ട പല വംശത്തിൽപ്പെട്ട പല ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങൾ താമസിക്കുമ്പോൾ അവിടെ വേണ്ടത് പരസ്പരമുണ്ടാവേണ്ട ബഹുമാനമാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണത്തിൽ കൂടെ പുറത്തു വരും എന്ന് നമ്മൾക്ക് പ്രത്യാശിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അതോടുകൂടി നന്ദി, നമസ്കാരം.